ഹരേ കൃഷ്ണ ഇന്ന് ഡേറ്റ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നമുക്ക് തുടങ്ങാം ഓ ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേത് സർവവിഘ്നോപശാന്തയേ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവീ നമ गुरवे सर्वलोकानां विषजेभवरोगिणाम् हृदये सर्वविद्यानाम् दक्षिणामूर्तये नमः जन्माद्यस्य यदोऽन्वयादितरतश्चार्तेषु अभिज्ञः तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः तेजो वारिमृतां यथा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तकुहगम् सत्यं परं धीमहि धर्म प्रोज्झितकैतवोऽत्र परमो सदां। सदाम् वेध्यम् वास्तवमत्र वस्तु शिवदम् तावत् श्रीमद्भागवते महामुनिकृते किं वा सद्यो हृद्यवरुद्यथेत्रकृतिभिः ശുശ്രൂഷുസ്ഥക്ഷണത് നിഗമകൽപ്പതോർഗിതം ഫലം സുഗമുഖാ അമൃത്രവ സംയുധം പലയം മുഹുരഹോരുവിഭാവു കാണം നമസ്കൃത്യ നരം ജീവനരോത്ത സരസ്വതി വ്യാസം തദോജയുദീര यम् प्रवृजन्तमनुवेदमवेदकृत्यम् द्वैपायनो विरहगादर आजुहाव पुत्रैरि तन्मयतयादरवोऽभिनेदु तं सर्वभूतहृदयम् मुनिवानधोऽस्मि य स्वानुभावमखिलश्रुतिसारमेगम् अध्यात्मदीबम् अदितिदीर्षधाम् तमोऽथम् संसारिणाम् करुणयाः तं व्याससूनुम् उपयामि गुरुम् मुनीनाम् मूकं करोति वाचालं पङ्कुम् लङ्कयति गिरिम् यत्कृपातमहं वन्दे परमानन्दमाधवम् यम् ब्रह्म वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषधेर्गायन्ति यं सामगाः ध्यानावस्थित तद्गदेन मनसा पश्यन्तियं योगिनो यस्यां धन्न विदु विदुः सुरा सुरगणा देवाय तस्मै नमः कोमलम् पूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परब्रह्म पाशदाम् पुरदो मम भूतेर्महद्भीर्य इमा पुरो यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मक सोऽलं कृषीष्ठभगवान् भजांसि मे कृष्णं नारायणं वन्दे कृष्णं वन्दे व्रजप्रियं कृष्णं द्विपायनं वन्दे कृष्णं वन्दे वृथासुदं सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेदवे तावत्त्रयविनाशाय ശ്രീകൃഷ്ണായ വയ ഹരി നാരായണ ഹരി നാരായണ ഹരീ നാരായണ ഇനി നമുക്ക് പാരായണം തുടങ്ങാം ഹരേ കൃഷ്ണ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ആ രാമായണത്തിലെ കാമരൂപിണിയായിട്ടുള്ള ആ താടക അതായത് കാമം നശിക്കുമ്പോൾ സുബാഹു എന്ന് പറയുന്ന ക്രോ ഉണ്ടാവും വരും യുദ്ധത്തിന് വേണ്ടിയിട്ട് വരും അപ്പോൾ ആ ആ ക്രോധത്തിനെയും ഹനിച്ചിട്ട് രാഗമാകുന്ന മാരീജനെ എന്താ പറയുക അവിടുന്ന് കൊല്ലാതെ വിടുകയാണ് ചീതെന്നാണ് പറഞ്ഞത് കാരണം വെച്ചാൽ ക്രോധത്തെ നശിപ്പിച്ച് രാഗത്തിനെ നശിപ്പിക്കാതെ നന്നാക്കുകയാണ് വേണ്ടത് അതുകൊണ്ടാണ് മാരീജനെ മാരീജനെ കൊന്നില്ല എന്നുള്ളത് രാമായണത്തിൽ കാണിച്ചു തരുന്നത് പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളിൽ ഇന്നത്തെ കാലത്ത് കുട്ടികളിലുണ്ടാകുന്ന ആ രാഗത്തെ നശിപ്പിക്കരുത് അത് നശിപ്പിക്കാതെ അവരെ ആധ്യാത്മിക വിഷയങ്ങളിലേക്ക് തിരിച്ചു വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് അവർക്കത് ഗുണം ചെയ്യും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് വളർന്നു വരുന്ന ജനറേഷൻ്റെ രാഗങ്ങൾ അത് അനുരാഗമായിട്ട് മാറാത്ത രീതിയിൽ നോക്കണം അതായത് ഭൗതിക വസ്തുക്കളിൽ രാഗമുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അനുരാഗമായിട്ട് വളർന്നിട്ട് കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റില്ല മനസ്സിലാക്കണം ആ ഈ അനുരാഗമെന്ന് പറഞ്ഞാൽ ഒന്നിനോടുള്ള സ്നേഹം കൂടുതൽ ആകുമ്പോൾ ഉണ്ടല്ലോ അപ്പോൾ അതിന് കണ്ട്രോളില്ലാണ്ടായിട്ട് നിയന്ത്രിക്കാൻ പറ്റാണ്ടായിട്ട് മാറുന്ന പറയുക അപ്പോൾ ഈ ഭൗതിക വസ്തുക്കളിലുള്ള ആഗ്രഹം അവർ ചെയ്തോട്ടെ രാഗ അതിനോടുള്ള ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ പക്ഷേ ഒരു ലിമിറ്റ് വരയ്ക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈശ്വരവിശ്വാസമുണ്ടെങ്കിൽ മാത്രേണ് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഈശ്വരവിശ്വാസം വന്നിട്ടുണ്ടെങ്കിൽ നല്ലതാണോ ശരിയാണോ എന്നുള്ള ആ തെറ്റും ശരിയും മനസ്സിലാക്കാൻ പറ്റും ഇന്നത്തെ ഇന്നത്തെ നമ്മളുടെ മക്കൾക്കൊക്കെ ഉള്ള കുറവ് അതാണ് ഈശ്വരവിശ്വാസം അവർക്ക് കുറേ കുറവാണ് അവരെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അവർക്കിതൊന്നും അവർക്ക് ഇതൊന്നും എന്താ പറയുക ഈ ഭാഗവതം രാമായണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോറികളാണ് ആ സ്റ്റോറികളൊക്കെ ഞങ്ങൾക്ക് അറിയാം ഇല്ല പക്ഷെ ആ സ്റ്റോറികൾ ഉണ്ട് അതിൻ്റെ തത്വങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും അവർക്ക് സമ്മതിച്ചൊന്നും വരില്ല അവർ അവർ നൂറ് ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കും അപ്പോൾ അതിന് നമുക്ക് ഉത്തരം പറയാം നമ്മൾ തന്നെ ആദ്യം റെഡി ആവണം അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ രാഗങ്ങൾക്കനുസരിച്ച് ആ ഭൗതിക ഭൗതികാവസ്തുക്കളൊരു അനുരാഗമുണ്ടാവാതെ ആ രാഗങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അവരുടെ രാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒരു ഐ എസ് ഓഫീസർ ആവണം എന്നുള്ളത് ഒരു കൂട്ടരുടെ രാഗമായിട്ടുണ്ടാവുക ആഗ്രഹമായിട്ടുണ്ടാവുക അത് നമ്മൾ നശിപ്പിക്കാൻ പാടില്ല അപ്പോൾ അതിന് ആയിരിക്കും നമുക്ക് കുറച്ചും കൂടിയും ഈ അവർക്കൊക്കെ ഈ ആധ്യാത്മിക സപ്പോർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ വളർന്നുകൊണ്ട് നല്ല നിലയിലെത്തും എന്നുള്ളതാണ് പറയണത് അപ്പോൾ അതുകൊണ്ടാണ് രാമായണത്തിൽ പറയണത് ഈ വാൽമീകി താടകയും സുബാഹും ആരീജൻ്റെ കഥകളൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചത് പിന്നെ വിദ്യാർത്ഥി എങ്ങനെ ചെന്നുണ്ടെങ്കിൽ ഒരു ഗുരുവിനെ സ്വീകരിച്ചിട്ട് നമ്മളൊക്കെ വിദ്യാർത്ഥികളാണ് നമ്മളൊരു ഗുരുവിനൊക്കെ സ്വീകരിച്ചിട്ട് ആ ശരീരധർമ്മങ്ങളായിട്ടുള്ള നമ്മളിതിൻ്റെ പറഞ്ഞിട്ടുള്ള ആ വിശപ്പ് ദാഹം ഉറക്കം എന്നിവയൊക്കെ നിയന്ത്രിച്ച് കാമത്തെ അടക്കി ക്രോധത്തെ ഇല്ലായ്മ ചെയ്ത് ആ രാഗത്തെ നന്നാക്കി എടുത്തും കൊണ്ട് വേണം അവൻ ആത്മവിദ്യയ്ക്ക് യോഗ്യനായിട്ട് തീരണം എന്നുള്ളതാണ് ഇത്രയും ഈ പറഞ്ഞതിൻ്റെ ആ ഉള്ളിലർത്ഥം എല്ലാ എല്ലാറ്റിനും ആത്മവിദ്യക്ക് ആത്മവിദ്യ കിട്ടാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ് അതിന് ഈ വക കാര്യങ്ങളൊക്കെ ശരീരധർമ്മങ്ങളൊക്കെ നല്ലവണ്ണം നിയന്ത്രിച്ചേണ് പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് അടുത്തത് അടുത്തൊരു ഒരു സബ്ജക്റ്റ് സബ്ജെക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാറക്കല്ല് പോലെ ഉള്ള ഒരു ഒരു കഥ ഉണ്ട് അതായത് അഹല്യയുടെ കഥ പറയുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാറക്കല്ല് എന്നുള്ളത് രാമായണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉണ്ടല്ലോ കാലങ്ങളായിട്ട് പൂർവ്വ സംസ്കാരം കൊണ്ട് ആ ഉണ്ടായിട്ടുള്ള ദുഷിച്ച ചിന്തകൾ ഒരച്ച പാറക്കല്ല് മാതിരി ആ നമ്മളുടെയൊക്കെ ഉള്ളിലുണ്ടാവും അപ്പോൾ ഒരു ഗുരു എന്താ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഗുരു എന്താ മനസ്സിലാക്ക വിശ്വാമിത്രൻ പാറക്കല്ല് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗുരു നമുക്ക് മനസ്സിലാക്കി ചേരും ആ പ്രാരബ്ദവശാൽ കിട്ടിയിട്ടുള്ള ആ പാറക്കല്ലുകൾ നമ്മളുടെ ഉള്ളിൽ ദുഷിച്ച ചിന്തകൾ നല്ല അടിഞ്ഞു കൂടിയിട്ടുണ്ട് അതാണ് പറഞ്ഞത് ഈ വിശ്വാമിത്രൻ പറഞ്ഞത് ഹേ ശ്രീരാമ കണ്ടില്ലേ പാറക്കല്ല് കിടക്കണത് എന്ന് പറയുകയാണ് അപ്പോൾ ഇങ്ങനെ ഈ ജന്മാന്തര ദോഷങ്ങളുടെ പ്രതീകമാണ് ആ ശിലാരൂപമായിട്ടുള്ള അഹല്യ നമ്മൾ മുൻജന്മാർജിത കർമ്മങ്ങളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പുണ്യങ്ങളും പാപങ്ങളും കൂടിയിട്ടുള്ള എല്ലാറ്റിൻ്റെയും ഒരു പ്രതീകമാണ് ആ ശിലാരൂപമായിട്ടുള്ള അഹല്യം അപ്പോൾ ഈ ജന്മാന്തര ദോഷങ്ങളെ ഈ ആത്മ ആത്മജ്ഞാനം പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥി ആ പഠിച്ചതിലൂടെ ആത്മജ്ഞാനത്തിലൂടെ അറിഞ്ഞിട്ട് ആ പാറക്കല്ലിനെ അങ്ങോട്ട് അലിയിപ്പിച്ച് കളയണം എന്നറിയാം ഇല്ലേ അങ്ങനല്ലേ എങ്ങനെ അലയിപ്പിച്ച് കളി ഇപ്പോൾ പാറക്കല്ലിനെ അലയിപ്പിച്ച് കളിയാ നമ്മൾ നമ്മൾ ആ ഭൗതികമായ ആംഗ്ലും കൂടെ കാണരുത് ഇവിടെ അലയിപ്പിച്ച് കളിയുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗുരുക്കന്മാർ പറഞ്ഞു തരുന്ന ഉപദേശങ്ങളനുസരിച്ച് നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു ബാലൻസ് ഷീറ്റുണ്ട് നമുക്ക് പുണ്യവും എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ നമ്മൾക്കൊക്കെ ഈ പാപങ്ങളുടെ ആ ഒരു വലിയൊരു കൂടാരമാണ് ഈ പാറക്കല്ലായിട്ട് പറയുന്നത് അപ്പോൾ അതിൽ നമ്മൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലാതേക്കാൻ പറ്റും അതല്ലേ ഒരു ഒരു നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചീത്ത ഇല്ലാണ്ടായിട്ട് പോകും ഇപ്പോൾ ഒരാൾ ദുഷിച്ച കാര്യങ്ങൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഒരു ദുഷ്ടൻ തന്നെയുള്ളത് വരട്ടുള്ളൂ ഇല്ലേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ നല്ലവെന്നുള്ള പേര് വരും അപ്പോൾ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഹല്യക്ക് ഈ ആത്മവിദ്യയാകുന്ന രാമനെക്കൊണ്ട് എന്തുണ്ടാ ഈ മോക്ഷം വാങ്ങിച്ചു കൊടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മവിദ്യ ആണെന്ന് നമുക്ക് മനസ്സിലാവണം ഇപ്പോൾ ഇവിടെ ശ്രീരാമചന്ദ്രൻ മനുഷ്യനായി നിന്നിട്ട് ആ മനുഷ്യനായി ശ്രീരാമചന്ദ്രനോട് പറയുകയാണ് ശ്രീരാമചന്ദ്ര ആ അഹല്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ മുൻജന്മ കർമ്മങ്ങളെ കണ്ട് ആ അവര് അതിനെ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലാതെ അതിന് ശവമോക്ഷം കൊടുക്കൂ എന്നാണ് ഭഗവാന്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഭഗവ ഒരു ഒരു വിധത്തിലെ വിശ്വാമിത്ര മഹ വിശ്വാമിത്ര വിശ്വാമിത്ര മിത്ര മഹർഷി വന്നിട്ട് ആ അഹല്യക്ക് ശാപമോക്ഷം വാങ്ങിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താ വച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളൊക്കെ അഹല്യകളാണെന്ന് മനസ്സിലാക്കണം അഥവാ നമ്മൾ ഈ ഓരോരോ ക്യാരക്റ്റേഴ്സും നമുക്ക് നമുക്ക് സൂട്ടബിളായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഉണ്ടാവുക ഇപ്പോൾ നമ്മൾ താടക നമ്മളുടെ ഉള്ളിലുള്ളത് തന്നെയാണ് സുബാഹു നമ്മളുടെ ഉള്ളിലുള്ളത് തന്നെയാണ് മാരീജനും നമ്മളുടെ ഉള്ളിലുള്ളതാണ് ലേ അങ്ങനെ ഓരോരോ അസുരന്മാരും ഖരദോഷം തൃശ്ശൂരാക്കളും ഒന്ന് പേരുണ്ട് അതൊക്കെ വരാൻ പോകുന്നില്ല അവരൊക്കെ നമ്മളുടെ ഉള്ളിലുള്ള അതൊക്കെ നമ്മളുടെ ഓരോ വൃത്തികളാണ് അപ്പോൾ അതുമാതിരി അഹല്യ ഒരു വൃത്തിയാണ് രാമൻ ഒരു വൃത്തിയാണ് ലക്ഷ്മണൻ ഒരു വൃത്തിയാണ് അത് അത് സൽവൃത്തികളുണ്ട് അത് ചീത്ത ദുഷ്വൃത്തികളുണ്ട് അപ്പോൾ സൽവൃത്തികളുടെ വേറൊരു ഭാഗം സൽവൃത്തികളെ കൊണ്ട് ദുഷ്വൃത്തികളെ നമ്മളില്ലാതെയാക്കി തീർക്കണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വിശ്വാമിത്ര മഹർഷി പറയണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അതായത് വാൽമീക മഹർഷിയെ വിശ്വാമിത്രനിലൂടെ പറയിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മവിദ്യ എല്ലാറ്റിൻ്റെയും ഏകനായിട്ടുള്ള ആളാണ് രാമൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് രാമ അങ്ങനെ അഹല്യ കണ്ടില്ലേ കാലവർഷങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആളാണ് കല്ലായിട്ട് ഇരിക്കുകയാണ് അതിന് മോശം കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഭഗവാൻ ആ കാലുകൊണ്ട് ആ പാറക്കല്ലിനു വെച്ചപ്പോൾ അതിന് അത് ശാപമോക്ഷം കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ കഥ വരുന്നത് അപ്പോൾ ഇവിടെ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ആത്മജ്ഞാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭഗവത് ഭക്തിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അജ്ഞാനമായി കിടക്കുന്ന കൂമ്പാരമാകുന്ന ദുഷ്വൃത്തികൾ എല്ലാ എല്ലാറ്റും അലിഞ്ഞു പോകുന്നവരാണ് ഇല്ലാണ്ടിട്ട് പോകുന്നവരുടെ അല്ലേ അങ്ങനെയല്ലേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നമ്മളൊക്കെ പ്രാരബ്ധരമായിട്ട് കിട്ടിയിട്ടുള്ള കാറക്കല്ലുകളൊക്കെ ഒഴിവായിട്ട് മാറുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ സമയത്ത് എന്താ ഉണ്ടാകുക വച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥി ഒരു രജോഗുണമില്ലാണ്ട് ഇട്ടാണ്ട് തീരും ഇങ്ങനെ ആത്മവിദ്യ പഠി ആത്മവിദ്യ നമ്മുടെ പഴയ പ്രാരബ്ധ കർമ്മങ്ങളൊക്കെ അലിഞ്ഞു പോകുമ്പോൾ ഒരു ഒരു വിദ്യാർത്ഥിയുടെ രജോഗുണങ്ങളൊക്കെ ഇല്ല ഇല്ലാതെ ഇട്ട് തീർത്തീരുന്ന പറയുന്നത് അതുകൊണ്ടാണ് ആ രാമലക്ഷ്മണന്മാർ രജോഗുണത്തെ മറികടന്നിട്ട് ആ രജോഗുണത്തൊക്കെ ഗംഗയിൽ ഉപേക്ഷിച്ചിട്ട് വിദേഹ രാജ്യത്തിലേക്ക് പോയി എന്ന് പറയുന്നത് മനസ്സിലാക്കണം അവിടുന്ന് വിദേഹരാജ്യത്തിലേക്ക് പോകാണ്ടായി എന്തിനാ എന്തിനാ പോയത് സീതേനെ വിവാഹം കഴിക്കാൻ വേണ്ടി പോകാൻ ഉണ്ടായത് അപ്പോൾ ആ കാട്ടുകൂടെ അലഞ്ഞു തിരി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന രാമൻ രാമനും ലക്ഷ്മണനും കൂടിയിട്ട് ആ താൻ 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 ഉണ്ടാക്കിയിട്ടുള്ള ആ പാറക്കല്ലിൻ്റെ ഉണ്ടാക്കിയിട്ടുള്ള പാറക്കല്ലുകളാകുന്ന പ്രാരബ്ധകർമ്മങ്ങളെ എല്ലാം ഗംഗയിൽ ഒഴുക്കിയതിന് ശേഷം അവിടുന്ന് ആ ആത്മവിദ്യ സ്വ സ്വരൂപിച്ചതിന് ശേഷം ആ ഭഗവാൻ ഭഗവത് ഭക്തി ഉണ്ടായതിനു ശേഷം നേരെ പോയിട്ട് രാജ്യത്തിലേക്ക് പോയി എന്നാണ് പറഞ്ഞത് ശ്രീരാ ആര് കുട്ടി കൊണ്ടുപോയി ഗുരു കുട്ടി കൊണ്ടുപോയി എന്ന് വിചാരിക്കുന്നത് ഇനി നമ്മൾ ഈ വിദേഹം എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് മനസ്സിലാക്കുക വിദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം തന്നെ വളരെ ക്ലിയറാണ് അർത്ഥം ഞാൻ ഈ ദേഹമല്ല വിദേഹം ദേഹം വി ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ദേഹമല്ല എന്ന ചിന്തയാണ് ഇല്ലേ നമുക്കൊക്കെ വേണ്ടത് അതല്ലേ നമ്മളുടെ ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഈ എന്താ പറയുക ഒരു ഒരു നമ്മളുടെ നമ്മളുടെ ദേഹങ്ങളൊക്കെ ഉണ്ട് ഈ ദേഹങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണോ അല്ലല്ലോ അതെല്ലാം ഉണ്ടാക്കിയത് ആ ഭൂമിയിൽ നിന്നുണ്ടായിട്ടുള്ളതല്ലേ ഇതൊക്കെ നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മൾ മണ്ണിൽ നിന്ന് ജനിച്ച് മണ്ണിലേക്കാൻ പോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ശരീരമല്ല ഇന്ദ്രിയങ്ങളല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ആത്മജ്ഞാനം നേടാൻ പറ്റുള്ളൂ അതാണ് വിദേഹരാജ്യത്തിലേക്ക് പോയി എന്ന് പറയുന്നത് നമ്മൾക്ക് ഭൗതികപരമായിട്ടുള്ള സംസാരത്തിൽ കടന്ന് ഉഴലുമ്പോൾ നമുക്ക് മോശം കിട്ട ആത്മജ്ഞാനം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ശരീരമല്ല അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ആ തത്വം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് വിടണം ഞാൻ എന്ന ഭാവം വിടണം ഞാൻ ഞാൻ എന്ന ഞാൻ ദേഹമല്ല എന്നുള്ള ഞാൻ ശരീരമല്ല എൻ്റെ ഇന്ദ്രിയങ്ങൾ എൻ്റെ കൺട്രോളിലുള്ളതല്ല നമ്മളുടെ കൺട്രോളിലാണോ ഈ ഇന്ദ്രിയങ്ങൾ കിടക്കണത് ഇപ്പം കണ്ണുകൊണ്ട് കാണുന്നത് നമ്മുടെ ഉള്ളിലെ ജീവൻ തന്നിരിക്കുന്ന ഭഗവാനാണ് ആ ജീവൻ എടുത്തു കഴിഞ്ഞാൽ കണ്ണിനെന്ത് കാഴ്ചയെ അത് നമ്മളുടെ കണ്ണാണോ നമ്മളുടെ കൈയാണോ നമ്മളുടെ ചെവിയാണോ നമ്മളുടെ നാവാണോ നമുക്കൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഈ ഈ ലോകത്തിലൊന്നും നമ്മളുടെ ഇല്ല നിസ്സാര കാര്യമായിട്ടുള്ള നമ്മൾ ആലോചിച്ച് നോക്കുക കണ്ണ് നമ്മളുടെ അല്ല ചെവി നമ്മളുടെ അല്ല മൂക്ക് നമ്മളുടെ അല്ല കൈ നമ്മളുടെ അല്ല കാല് നമ്മളുടെ അല്ല അല്ലേ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആദ്യം ഒരു ആത്മജ്ഞാനി ആത്മജ്ഞാനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഈ കാമക്രോധാദികളെയൊക്കെ അടക്കിയതിന് ശേഷം ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ തത്വമസി എന്നുള്ളത് ആദ്യം മനസ്സിൽ അങ്ങോട്ട് ലയിക്കണം ഉണ്ടാക്കണം അതല്ലേ വേണ്ടത് അപ്പോൾ നമ്മൾ ഒരിക്കൽ നമ്മൾ ഞാൻ ശരീരമല്ല ഇന്ദ്രിയങ്ങൾ എൻ്റെതല്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ആത്മജ്ഞാനം കിട്ടും അപ്പോൾ ആ ആത്മജ്ഞാനം ആരാണ് എങ്ങനെ കിട്ടുന്നത് ഇതൊക്കെ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആത്മജ്ഞാനമാണ് സീതാദേവി അതാണ് ശ്രീരാമചന്ദ്രൻ ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും കൂട്ടിപ്പോയത് അവിടേക്ക് പോയത് ആ ഗുരു പോയിട്ട് ശിഷ്യന്മാരെ വിദേഹരാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് ആ ഗുരുനാഥൻ ആത്മജ്ഞാനത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ അഹം ബ്രഹ്മാസ്മികളൊക്കെ പഠിപ്പിച്ചതിന് ശേഷം വിദേഹം എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അപ്പം നമ്മളെയൊക്കെ ഗുരുക്കന്മാർ എല്ലാം ആ വിദേഹമാകുന്ന ഞാനല്ല ഈ ശരീരമല്ല ഞാൻ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് നമുക്ക് തരും അപ്പോൾ നമ്മൾ എന്ത് കിട്ടും നമുക്ക് ആത്മജ്ഞാനം കിട്ടും അപ്പോൾ അതാണ് പറഞ്ഞത് ഇനി വിദേഹത്തിൽ പോയി രാമൻ്റെ കഥ രാമായണത്തെ കഥയിൽ എന്താ പറയണത് വിദേഹത്തിൽ പോയിട്ട് അവിടെ ആത്മയ ആത്മവിദ്യയാകുന്ന സീതയെ രാമനെ ലഭിച്ചു ഇല്ലേ രാമൻ ആത്മവിദ്യയാണ് സീ സീതാ സീതാദേവി സത്യം പരമമായ സത്യമാണ് സീതാദേവി എല്ലാറ്റിൻ്റെയും ഉറവിടമാണ് മായ മായയുടെ ഒക്കെ മായയുടെ എല്ലാം ഉറവിടമാണ് സീതാദേവി അപ്പോൾ മായയെ നമ്മൾ സ്വീകരിച്ച് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് മായയെ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ഉണ്ടാവണത് പിന്നെ അവിടെ സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജനകമഹാരാജാവിന് ഈ എന്താ പറയുക കന്നു പൂട്ടുക പറയില്ലേ ഉഴവ് ചാ ഉഴവ് എന്ന് പറയും അതിൽ നിന്ന് ജനിച്ചതാണ് ആര് സീത അല്ലേ നമ്മളൊരു ഒരു പെട്രോൾ പേടകത്തിൻ്റെ ഉള്ളിൽ അത് ആ കാളെ കൊണ്ട് പൂട്ടുമ്പോൾ ആ നുഖം കൊണ്ടിട്ട് അവിടെ നിന്ന് അതിനുള്ളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് ജനക മഹാരാജാവിന് ഈ സീത എന്ന് പറഞ്ഞിട്ടുള്ള മകളെ കിട്ടിയത് അപ്പോൾ അത് കാരണം സീതയെ അയോനിജയായ സീത എന്നാ പറയുക അതായത് യോനിയിലൂടെ വരാത്ത അയോനിജയായിട്ടുള്ള സീതാ സീതാദേവിയാണ് അപ്പോൾ ആ അതായത് കൊട്ടാരത്തിൽ വെച്ചിട്ട് ആ ഗുരുക്കന്മാർ എല്ലാ ആ സീത അയോനിജയായ സീത പറഞ്ഞിട്ടുണ്ടെങ്കിലോ ആ തൻ്റെ കൊട്ടാരത്തിലുള്ള ജനകമഹാരാജാൻ്റെ സദസ്സിലുള്ള എല്ലാ ഗുരുക്കന്മാരുടെ അടുത്തു നിന്നൊക്കെ ആത്മവിദ്യ നേടിയിട്ടുള്ള ആളാണ് സീതാദേവി ആത്മവിദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഉണ്ട് ആത്മവിദ്യ അത് എൻഡ്ലെസ് ആണ് അതന്നെ അവസാനം ഇല്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും തികഞ്ഞിട്ടുള്ള ആളാണ് എല്ലാറ്റിനും തികഞ്ഞിട്ടുള്ള ആളാണ് സീതാദേവി അപ്പോൾ ആ സീതാദേവി ആ ആത്മവിദ്യ ആരൊക്കെ കിട്ടണം നമുക്കൊക്കെ കിട്ടണം നമ്മളൊക്കെ രാമന്മാരാന്ന് വിചാരിക്കുക നമ്മളുടെ ഗുരുക്കന്മാർ നമ്മൾക്ക് ആത്മവിദ്യ നേടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ നമുക്ക് ആത്മവിദ്യ കിട്ടും ഇപ്പം രാമന് സീതയെ കിട്ടിയ മാതിരി നമ്മളുടെ ഗുരുക്കന്മാർ നമ്മളെ ആത്മവിദ്യ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾക്ക് സീതയെ മാതിരിയുള്ള ആത്മവിദ്യ കിട്ടുമെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കണം കേട്ടോ വളരെ ഗഹനമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണിതൊക്കെ അപ്പോൾ സീതയ്ക്ക് സീതയ്ക്ക് നല്ല കഴിവുള്ള കാരണം കൊണ്ടാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഭാഗ ഭാഗവതത്തിൽ പറഞ്ഞത് സീതാദേവി ഇടയ്ക്കിടയ്ക്ക് ആ ശൈവജാപം കയ്യിലെടുത്തിട്ട് കളിച്ചിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ശൈവചാപമൊക്കെ എടുക്കാൻ പറഞ്ഞാൽ ആർക്കും എടുക്കാൻ പറ്റാത്ത ഇതാണ് കേട്ടോ നമ്മൾ സീതാ സ്വയംഭരത്തിൻ്റെ സമയത്തൊക്കെ പറഞ്ഞു ഇത് ആ സീതാ സീതാമയ്യ ഈ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് അത് പൊടി തട്ടാനും എല്ലാറ്റിനും ആക്കുമ്പോൾ സീതാദേവിയാണ് ഇത്ര അത് പൊന്തിച്ചിട്ട് അതുകൊണ്ട് കളിക്കുകയായിരുന്നു എന്നാണ് പറയുക വേറെ ആരൊക്കെ തൊടാൻ പോലും പറ്റില്ല എത്രയോ എത്രയോ ആയിരം ആനകളൊക്കെ ശക്തി വലിച്ചുകൊണ്ടിരുന്ന രഥത്തിൻ്റെ മുകളിൽ നിന്ന് അത്രേ ഈ ശൈവ ശൈവജാപം കൊണ്ടുവന്നിരുന്നെന്ന് പറഞ്ഞാൽ അപ്പോൾ ആത്മവിദ്യ നേടിയ നേടിയ ഒരാൾക്ക് ആ ഭഗവാന്റെ ഒന്നും ഒന്നുമില്ല അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതിനൊരു യോഗ്യത വേണ്ടേ ഈ ആത്മവിദ്യ നേടണം നമുക്കൊരു യോഗ്യത വേണ്ടേ അപ്പം രാമന് യോഗ്യത വേണ്ടേ നമുക്കൊരു യോഗ്യത വേണ്ടേ സീതാദേവിയാകുന്ന ആത്മവിദ്യയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് രാമന് എന്ത് വേണം യോഗ്യത വേണം ആത്മവിദ്യയാകുന്ന സീത പറഞ്ഞിട്ടുണ്ടെങ്കിലോ ശൈവചാപം മാതിരിയുള്ള ചാപങ്ങളെ എടുത്ത് അമ്മാനം ആടുന്ന ആൾ ആളാണ് ആത്മവിദ്യ അപ്പം ആ ആത്മവിദ്യ നേടാനുള്ള ആ യോഗ്യതയാണ് അവിടെ പോയിട്ട് ജനകമഹാരാജാവിൻ്റെ അവിടെ പോയിട്ട് രാ ശ്രീരാമചന്ദ്രൻ വില്ല് നിവർത്തിയിട്ട് ഞാൻ വലിച്ചു പൊട്ടിച്ചിട്ടാണ് ഇത്രേ ആ ശാപം ഖണ്ഡിച്ചതെന്നാണ് പറയണത് ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ ഇത് നമ്മളിപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത് സീതാദേവിയുടെ വിവാഹത്തിന് പോയിട്ട് ശ്രീരാമചന്ദ്രൻ ശൈവശാപം എടുത്തിട്ട് നിവർത്തിവെച്ച് അത് വളച്ചിട്ട് അതിനെ ഞാൻ വലിച്ചു മുറുക്കി അത് നടു പൊട്ടിച്ചു എന്നാണ് പറയണത് അപ്പോൾ അത് പൊട്ടിച്ചപ്പോൾ എന്ത് കിട്ടി സീതാദേവിയെ കിട്ടി ഇതല്ല കഥ ഇത് നമ്മൾ ഇൻ്റർപ്രറ്റേഷൻ ചെയ്യുമ്പോൾ ശ്രീരാമചന്ദ്രൻ ആ വിദേഹ രാജ്യത്ത് പോയിട്ട് ആത്മവിദ്യയെ നേടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തത് ആ രാമനാകുന്ന ജീവൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മളിപ്പോ നമ്മളൊക്കെ രാമനാന്ന് വിചാരിക്കുക നമ്മളിപ്പോ ആത്മവിദ്യ നേടാൻ വേണ്ടിയിട്ട് അത് പൊട്ടിക്കാൻ പോയി വിചാരിക്കുക ആ ഈ നമ്മളുടെ ശരീരത്തിലുള്ള ജീവന്റെ ആ വളഞ്ഞ നട്ടലിൽ നമ്മളൊക്കെ കൂന്നും കൊണ്ടാണല്ലോ ഇരിക്കുക ഇല്ലേ നമ്മളിപ്പോ എങ്ങനെ ആത്മജ്ഞാനം ആത്മജ്ഞാനം ഇങ്ങനെ നീണ്ടു നിവർന്നിരുന്ന് പ്രാണായാമങ്ങളൊക്കെ ചെയ്ത് എന്താ പറഞ്ഞിരിക്കണത് ആ കുണ്ടിനി ചക്രങ്ങളായിട്ടുള്ള ആ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും എന്താ ഒരു ഇതില്ലേ ശിവശംഭൂ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഇല്ലേ അപ്പോൾ അതായത് എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഇടയ്ക്കിടെ ആറ് പടിയുണ്ട് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടുണ്ടല്ലോ എന്താ ഈ ആറ് പടികൾ നമ്മളുടെ സുഷുംനാ സുഷുംന നാടിയുണ്ട് അതാണ് വില്ല് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം മനുഷ്യ ശരീരത്തിൻ്റെ സുഷുംന നാടിയാണ് വില്ല് ആ മൂലാധാരം തൊട്ടിട്ട് സ്വാധിഷ്ഠാനം മണിപൂരക അനാഹത വിശുദ്ധി ആജ്ഞ പറഞ്ഞിട്ടുള്ള ആറ് ആ സമാധി അവസ്ഥകളെ പ്രാപിക്കുമ്പോൾ എന്തുണ്ടാവുക ഈ കുണ്ടലിനി ചക്രങ്ങളാണ് ഇവക്കെ അതൊക്കെ നമുക്കറിയാം ഇതൊക്കെ കുറേ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മളുടെ വില്ലാകുന്ന സുഷുംന നാടിയെ ഉയർത്തിപ്പിടിച്ച് അതിൽ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹത വിശുദ്ധി ആജ്ഞ പറഞ്ഞിട്ടുള്ള ആ ആറ് നിലയിലുള്ള ഞാണിനെ കൊണ്ട് വലിച്ചു മുറുക്കി ആ ബ്രഹ്മരന്ത്രത്തിലുള്ള ആ സഹസ്രതളത്തിലെ ആത്മവിദ്യയാകുന്ന സീതയെ രാമനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ആറ് ആധാരങ്ങളും കിടന്നത് അപ്പോൾ ഈ ആറ് ആധാരങ്ങളെന്നെ പൊട്ടിച്ചു ആ സുഷുമ്ന നാട്ടിൽ നിന്ന് പൊട്ടിച്ചു അപ്പോൾ എന്ത് കിട്ടി മോക്ഷം കിട്ടി ബ്രഹ്മവിദ്യ കിട്ടി അപ്പോൾ ഈ ആത്മവിദ്യയും ബ്രഹ്മവിദ്യയും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ നമ്മളുടെ മനുഷ്യ ശരീരത്തിൽ ആത്മവിദ്യ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഗുരുക്കന്മാരെന്താ പഠിപ്പിക്കുക നമ്മളെ പ്രാണായാമങ്ങൾ പഠിപ്പിക്കും അതുമാതിരി കുണ്ടൽ നിശ ചക്രങ്ങളെയൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് ധ്യാനനിരതനായിട്ട് ആ മൂലാധാരത്തിൽ അവിടുന്ന് ആ ശക്തിയെ ഉണർത്തി സ്വാധിഷ്ഠാനത്തിലെത്തി അവിടുന്ന് അതിനുയർത്തി മണിപൂരകത്തിലെത്തി അവിടുന്ന് അത് അവിടുന്ന് ഉയർത്തിയിട്ട് ആ ശക്തിയെ അനാഹതയിൽ നിന്ന് പോയിട്ട് വിശുദ്ധിയിലും പോയിട്ട് ആജ്ഞാചക്രത്തിൽ അവിടെ നിർത്തിയിട്ട് അവിടുന്ന് നേരെന്താ ചെയ്യുക ആ ഈ ആറ് ആറവസ്ഥകളെയാണ് ആ ആറവസ്ഥകളെയാണ് അത് ഞാനായിട്ട് താക്കണത് ഞാനായിട്ട് വലിച്ചു കിട്ടി അപ്പോൾ നമ്മൾ സുഷുമനായിട്ട് നുവർന്നുകൊണ്ടിരുന്നു നമ്മളുടെ ഒക്കെ ശരീരത്തിൻ്റെ സുഷുമ നാടൊക്കെ നമ്മൾ നമ്മളങ്ങൾ ആ ബ്രഹ്മരന്ത്രത്തിലാണ് എത്തി അവിടെയാണ് ആ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് അതായത് എന്താ പറയുക ആയിരം താമരയിലിരിക്കുന്ന ആ ഭഗവതിയാണ് ആത്മവിദ്യ അതാണ് സീതാദേവി എന്ന് പറയുന്നത് േ അപ്പോൾ ആ ആ സഹസ്രതളത്തിലിരിക്കുന്ന ആത്മവിദ്യയാകുന്ന സീതാദേവിയെ രാമനെ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം ഈ ആറ് മൂലാധാര ഈ ആറ് ചക്രങ്ങളേനെ ഇല്ലാതാക്കണം അതാണ് ആറ് ചക്രങ്ങളെ പൊട്ടിച്ചു എന്ന് പറയുന്നത് ഇല്ലാതാക്കി അപ്പോൾ ആ ആ സഹസ്രതളത്തിൽ അത് അവിടെന്നാണ്ട് ബ്രഹ്മരന്ധ്രത്ത കൂടെ പോയിട്ട് അവിടെ ശ്രീരാമചന്ദ്രനെ സീതയെ കിട്ടി ഇതുമാതിരി നമ്മളും ഈ മനുഷ്യനാകുന്ന നമ്മളെല്ലാണ്ടല്ലോ ആ സുഷുമ്ന നാടിയിലെ നീണ്ടു നിന്ന് പറഞ്ഞാൽ നിരുത്തി അതിനെ നമ്മൾ ആറ് ചക്രങ്ങളൊക്കെ ഉണർത്തിയിട്ട് ആ സഹസ്രാർത്ഥത്തിൽ കൂടെ പോയിട്ട് ഭഗവതിയെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആത്മജ്ഞാനം കിട്ടിയവരാണല്ല അങ്ങനെ ആത്മജ്ഞാനം കിട്ടിയ ആൾക്കാരാണ് ഈ മഹർഷീശ്വരന്മാരും വാൽമീകി മഹർഷിയും അതുമാതിരി വിശ്വാമിത്ര മഹർഷി എല്ലാവരും അങ്ങനത്തെ ആൾക്കാരാണ് അവർക്ക് ആത്മജ്ഞാനമുണ്ട് അവർക്ക് പിന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല അവരെല്ലാം നേടിക്കഴിഞ്ഞു അവരെല്ലാം എല്ലാറ്റിനെയും വേണ്ട വെച്ചിട്ടുള്ളതാണ് അതാണ് ഇവിടെ പറ രാമായണത്തിൽ പറയണത് സീതയേനെ നമുക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള അർത്ഥം ഇനി എന്തായത് ആത്മവിദ് സീതാ സീതാ ഭഗവതി ആകുന്ന ആത്മവിദ്യേനെ നമുക്ക് കിട്ടി എന്ന് വിചാരിക്കുക തിരിച്ചു വരുമ്പോൾ എന്താ സംഭവിച്ചത് അയോധ്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്താ ഉണ്ടായത് ഗർവിഷ്ഠനായിട്ടുള്ള പരശുരാമൻ വന്നിട്ട് പറഞ്ഞു രാമൻ ഞാനൊഴിഞ്ഞുണ്ടോ രാമനെ ത്രിഭുവനത്തിങ്കൽ മാനവനായതു ഭഗവാൻ ക്ഷത്രിയൻ എന്നാകില്ലോ നില്ലുന്നില്ല രക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ ഇല്ലെങ്കിൽ നിനക്കേറ്റവും വല്ലഭമുണ്ടെന്ന് കേൾ നീയെല്ലോ ബലാൽ ശൈവജാപം ഖണ്ഡിച്ച് തൻ്റെ കയ്യിലുണ്ടൊരു വൈഷ്ണവം കയ്യിലുണ്ടൊരു ജാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രീയ കുലാന്തകൻ ആകിൽ നീ ഇത് കൊണ്ട് സത്വരം പ്രയോഗിക്കുക എന്നോട് യുദ്ധം ചെയ്യൻ അല്ല എങ്കിൽ കൂട്ടത്തോടെ സമഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹമെനിക്കുന്നത് ധരിച്ചാലും എന്നുള്ളതൊക്കെയാണ് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ എന്താ അത്ര അത്ര ആ എന്താ പറയുക നമ്മൾ നമ്മൾ ഇന്നലെ പറയേണ്ടായി പരശുരാമൻ എന്താ അവതാരം നമ്മൾ പറയേണ്ടായില്ലേ ആ ആവേശത്തിൻ്റെ അവതാരമാണ് പരശുരാമൻ അങ്ങനെ ആവേശത്തോട് കൂടിയിട്ട് വേറൊരു രാമനുണ്ടോ ക്ഷത്രിയനായിട്ടുള്ളത് ചോദിച്ചിട്ടാണ് ചോദിക്കണത് അവിടെ രാമൻ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ വിഷ്ണു ഭഗവാൻ പറഞ്ഞു ഹേ പരശുരാമ ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും അവിടെ ചെന്നിട്ട് ആ പരശു എൻ്റെ എല്ലാ ഇതും ഇത് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നടക്കാനുണ്ട് ഈ ആവേശ ആവേശ രൂപത്തിലുള്ള ആ അവതാരം ഭഗവാൻ ശ്രീരാമചന്ദ്രന് കൊടുക്കൂ എന്നിട്ട് ഹിമാലയത്തിൽ പോയിട്ട് തപസ്സു ചെയ്തോളൂ എന്നുള്ള ആ ഇൻസ്ട്രക്ഷനാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ പരശുരാമനവിടെ എത്തിയിട്ട് ആ ശ്രീരാമചന്ദ്രനെ ഗാഠമായിട്ട് ആലിംഗനം ചെയ്തപ്പോൾ തൻ്റെ ഉള്ളിലുള്ള എല്ലാ ശക്തികളും ശ്രീരാമചന്ദ്രന് കൊടുത്തിട്ട് അവിടുന്ന് പരശുരാമൻ കൈലാസത്തിൽ പോയിട്ട് തവസരിക്കാനുണ്ടായത് അതാണ് അതിൻ്റെ കഥ അപ്പോൾ ഇവിടെ എന്താ നമുക്ക് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കേണ്ടത് ആത്മവിദ്യയാകുന്ന ആര് സീതാദേവിയെ കൂട്ടിയിട്ട് അയോധ്യയിലേക്ക് പോകുമ്പോൾ ആ ഗർവിഷ്ഠനായിട്ടുള്ള പരശുരാമനെ ശാന്തനാക്കാൻ ശ്രീരാമചന്ദ്രന് സീതയാകുന്ന ആത്മവിദ്യ കൂടെ ഉള്ളത് കൊണ്ടാണ് ശാന്തനാക്കാൻ പറ്റിയതെന്ന് നമ്മൾ ആലോചിക്കണം ആത്മവിദ്യ നമ്മളുടെ കൂടെ ഇല്ലയെന്നുണ്ടെങ്കിൽ പരശുരാമനെ മാതിരിയുള്ള നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ പരശുരാമന് മുമ്പ് വരാറുന്നില്ലേ താടകയൊക്കെ കൊള്ളുന്ന സമയത്ത് പരശുരാമന് വന്ന് വന്ന് ചെയ്യാറുന്നില്ലേ അപ്പോൾ ഇവിടെ നമ്മൾ കഥകളിലല്ല പോണ്ടത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ആത്മവിദ്യ നേടിയിട്ട് കല്യാണം കഴിച്ച് ശ്രീ സീതാദേവിയാകുന്ന ആത്മവിദ്യയെ കല്യാണം കഴിച്ചിട്ട് രാമൻ തിരിച്ചു തൻ്റെ അയോധ്യയിലേക്ക് പോകുമ്പോൾ ആണ് പരമേശ് പരശുരാമൻ പരശുരാമൻ ശാന്തനാക്കുന്നത് അപ്പം അതിൻ്റെ അർത്ഥം നമ്മളുടെ ഉള്ളിലുള്ള ആ ആവേശത്തിനെ ആത്മവിദ്യ കിട്ടിക്കഴിഞ്ഞാൽ ില്ലാതെയോ ആത്മവിദ്യ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാറ്റിലും നമ്മൾ എന്താ കാണുക മനസ്സിലാക്കണം ആത്മവിദ്യ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ ഒരു കാമവും ഇല്ല ക്രോധവും ഇല്ല ലോപവും ഇല്ല ഒന്നുമില്ല എല്ലാം ഈശ്വരമായാണ് ഉണ്ടായിരിക്കുക അപ്പോൾ എല്ലാ ഗർവുകളും എല്ലാ എല്ലാ ശക്തികളും എല്ലാം വന്നിട്ട് നമുക്ക് ലയിക്കുകയാണ് അതാണ് നമുക്ക് സിദ്ധികളൊക്കെ കിട്ടും നമുക്ക് ആ സിദ്ധികളൊക്കെ നമ്മളുടെ കയ്യിൽ കിട്ടുകയാണെന്നാണ് ആ സിദ്ധികളൊക്കെയാണ് ആ പരശുരാമന്റെ സ്വരൂപത്തിൽ വന്നിട്ട് ശ്രീരാമചന്ദ്രന് കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നേരിടുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ആത്മവിദ്യ കൊണ്ട് മാറ്റണം എന്നാണ് നമ്മൾ ചുരുക്കത്തിൽ പറയാനുള്ളത് ഇല്ലേ നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ പരശുരാമനെ മാതിരിയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരികയാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ആത്മവിദ്യ നമ്മളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നൊരു പ്രശ്നമല്ല ഒരു പ്രശ്നവും ഇല്ല ഇനിയിപ്പോൾ ആകാശം ഇടിഞ്ഞു വീണാലും ഒരു പ്രശ്നമില്ല എന്തോ ആയിക്കോട്ടെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ ആ എന്നുള്ള ആത്മവിദ്യ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ ചിന്ത നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വന്ന് നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വന്നാലും കുലുപ്പില്ല അവിടെയാണ് അവിടെയാണ് പരശുരാമനെ വന്നിട്ട് ആ ഒരു സ്വഭാവം നമുക്ക് കാണിച്ചു തരുന്നത് വാൽമീകി മഹർഷി കാണിച്ചു തരുന്നത് മനസ്സിലാക്കണം എന്നുള്ള പിന്നെ നമ്മളൊക്കെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹമൊക്കെ കഴിച്ച് ഗൃഹസ്ഥാശ്രമ ജീവിതമൊക്കെ തുടങ്ങി എന്നിട്ട് നമ്മൾ പിന്നെ ഇവിടുന്നാട് ഓരോരോ കാര്യങ്ങൾ ഫേസ് ചെയ്യണം അതാണ് രാമൻ പിന്നെ അതിനുശേഷം നമുക്ക് കാണിച്ചിരുന്നത് ആത്മവിദ്യ ഒക്കെ നേടി എല്ലാം നേടി നമുക്കുണ്ട് ഇനി ഒന്നും പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല എന്നുവെച്ചാൽ അയോധ്യയിൽ പോയിട്ട് രാജ്യം ഭരിക്കാൻ വേണ്ടി ചെന്നു നമ്മൾ ബ്രഹ്മചര്യത്തിൻ്റെ സമയത്താണ് നമ്മൾ ആത്മവിദ്യ നേടേണ്ടതെന്ന് നമുക്ക് നമുക്കറിയാം ബ്രഹ്മചര്യത്തിൻ്റെ സമയത്ത് ആ ബ്രഹ്മചര്യം കഴിഞ്ഞ് നമ്മൾ ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് പിടുത്തങ്ങളൊക്കെ വിട്ടിട്ട് പോവും ഇല്ലേ മനുഷ്യനൊരു വിവാഹം കഴിച്ചു ഗൃഹസ്ഥാശ്രമ ജീവിതം തുടങ്ങി ഗൃഹസ്ഥാശ്രമത്തിൽ എന്താ സുഖം കിട്ടുന്ന ആരും വിചാരിക്കണ്ട ദുഃഖങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും ഇല്ലേ ഓരോരു ദുഃഖങ്ങൾ വന്നുകൊണ്ടിരിക്കും ജീവിക്കുമ്പോൾ ആ ദുഃഖങ്ങളാണ് ഇവിടുന്ന് അങ്ങോട്ട് വരണത് എന്തൊക്കെയുണ്ടായത് മന്ദരുടെ ഉപദേശം ഉണ്ടായി കൈക ഈ അഭിഷേകം വേണ്ട എന്ന് വെച്ചു വനവാസത്തിന് പോണ്ടി വന്നു അവിടെ നിന്ന് അവിടെ ആ കഥകൾ മുഴുക്ക അതിന് ശേഷമുള്ള കഥകളൊക്കെ എന്താച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഒരു ഗൃഹസ്ഥാശ്രമിയായപ്പോൾ അനുഭവിച്ച ദുഃഖങ്ങളാണ് അതേമാതിരി നമ്മൾ ബ്രഹ്മചര്യ സമയത്ത് വിവാഹത്തിന് മുന്നേ സമ്പാദിച്ചു കൂട്ടിയിരുന്ന എല്ലാ ആത്മീയ ശക്തികളുടെയും ആ കാരണം കൊണ്ട് നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിൽ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് കഷ്ടപ്പാടുകൾ മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന് കാണിച്ചു തരാനാണ് ഭഗവാൻ ആ ഗൃഹസ്ഥാശ്രമം ധർമ്മം നമുക്ക് കാണിച്ചു തന്നത് ഇതാണ് നമുക്ക് ഈ ബാലകാന്ഡത്തിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ ഓരോരോ പ്രശ്നങ്ങൾ നമുക്ക് ഗൃഹസ്ഥാശ്രമത്തിൽ വന്നുകൊണ്ടിരിക്കും ഇല്ലേ വിഛിന്നാഭിഷേകം വന്നു അതുമാതിരി എന്തെല്ലാം കാര്യങ്ങൾ നടന്നു ഭരതൻ്റെ ഭരതന്റെ സങ്കടം ഭരതനില്ല ഇല്ലാതെ അഭിഷേകത്തിന് പോയതും കൈകൈ ഇങ്ങനെ പറഞ്ഞതും അതുമാതിരി ദശരഥൻ ചീത്ത പറഞ്ഞതും കാര്യങ്ങളൊക്കെ പിന്നെ അതൊരു കുടുംബമായിട്ട് മാറിയില്ലേ അതാണ് വിവാഹമൊക്കെ കഴിച്ചപ്പോൾ കുടുംബമായിട്ട് മാറിയപ്പോൾ ആ കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് ആ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് നേരത്തെ പറയുകയുണ്ടായി ഈ ഇന്നത്തെ തലമുറ നേരിടുന്ന പലവിധ കുടുംബ പ്രശ്നങ്ങളുണ്ടല്ലോ അതിൻ്റെയൊക്കെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രഹ്മചര്യകാലത്ത് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് ചെറുപ്പകാലത്ത് വിചാരിച്ചാൽ മതി വിവാഹ വിവാഹത്തിന് മുമ്പേ നമുക്കൊക്കെ ആത്മവിദ്യ നേടാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക അതാണ് പറഞ്ഞത് കുട്ടികളെയൊക്കെ ചെറുപ്പത്തിലേ ആത്മവിദ്യ നേടാൻ ഗുരുക്കന്മാരുടെ അടുത്ത് പറഞ്ഞേക്കണം ശരിയാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് അത് ബുദ്ധിമുട്ടാണ് സംഭവിക്കാൻ ബുദ്ധിമുട്ടാണ് പറയാനൊക്കെ എളുപ്പമാണ് വിദ്യയെ വിളിച്ച് അധിയേ പോ ആദ്യം പോണ കുട്ടികളാണ് ഉള്ളതൊക്കെ അറിയാം പക്ഷേ നമ്മൾ അച്ഛൻ അമ്മ എന്നുള്ള നിലയ്ക്ക് രണ്ടുപേരും ഗുരു ഒരു ഗുരുവിനെ ഗുരുവിനെ കണ്ടുപിടിച്ചിട്ട് ആ ഭഗവാന്റെ കാര്യങ്ങളിലേക്ക് അതാണ് മാതാപിതാ ഗുരു ദൈവം എന്ന് പറയേണ്ടായി ആ അധ്യാത്മജ്ഞാനം ആത്മവിദ്യ കിട്ടാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിലെ കുട്ടികളെ ശീലിപ്പിക്കണം എന്നാൽ പിന്നെ വിവാഹപ്രായമാവുമ്പോൾ വിവാഹത്തിന് ശേഷം അവർ ഗൃഹസ്ഥാശ്രമത്തിൽ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഫേസ് ചെയ്യാൻ ശ്രീരാമചന്ദ്രനെ മാതിരി എല്ലാ ധൈര്യവും ഉണ്ടായിരിക്കും തൻ്റെ രാജാഭിഷേകം ഫിക്സ് ചെയ്തിട്ട് അത് വേണ്ടെന്ന് വെച്ചപ്പോൾ എന്താ അമ്മോട് പറഞ്ഞത് കൈകയോട് പറഞ്ഞത് രാമചന്ദ്രൻ എന്താ പറഞ്ഞത് ശ്രീരാമചന്ദ്രൻ എന്താ പറഞ്ഞത് അമ്മ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നില്ലേ ഞാൻ ഭരതനാക്കി കൊടുക്കില്ലേ അപ്പോൾ അത് പറയണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം ശ്രീരാമചന്ദ്രൻ ആത്മവിദ്യ ഉള്ളത് കാരണം കൊണ്ടാണ് അങ്ങനെ പറയണത് അപ്പോൾ നമ്മളുടെ നമ്മൾക്കെല്ലാം നമ്മളുടെ കുട്ടികൾക്കെല്ലാം ആത്മവിദ്യ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ അവർക്ക് കൂടുതൽ ഈശ്വര ചിന്തകൾ വരുമ്പോൾ ആ ഉദുക്കം വരും അവർക്കവിടെ വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ ശ്രീരാമചന്ദ്രൻ എന്ത് കാണിച്ചാലും എന്ത് പറയുന്നത് എന്താ ഉണ്ടാവുന്നത് വിജയങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതാണ് നമ്മൾ പഠിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ആത്മവിദ്യ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അധ്യാത്മജ്ഞാനം എന്ന് മാത്രം എടുത്താൽ മതി മുഴുക്കിന്ന് നമുക്കൊന്ന് പഠിക്കാൻ പറ്റില്ല നമുക്കിപ്പോൾ നമുക്കിപ്പോൾ ഈ മൂല മൂലധ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരക അനാഹത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ് അതൊക്കെ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇത്ര മാത്രം പറഞ്ഞാൽ മതി ആ ഭക്തി വിശേഷത്തോടെ വിശ വിശേഷത്തോടെ കൂടിയിട്ടുള്ള ആ സാധനങ്ങൾ മാത്രം കുറച്ച് പഠിച്ചാൽ മതി ഇന്നത്തെ സാഹചര്യത്തിൽ അതേ പറ്റുള്ളൂ കളികാലത്തിൽ അതൊക്കെ പറ്റുള്ളൂ ആ ഭക്തി കൊണ്ട് മാത്രമാണ് ആ ഭക്തി ഉണ്ടായാൽ മതി ഈ കുട്ടികളൊക്കെ അതിനകത്ത് വലിയ പഠിക്കാൻ വേണ്ടിയിട്ട് അവരോട് വന്നിട്ട് പ്രാണായാമം ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയണ്ട കുറച്ചൊക്കെ കഥകളൊക്കെ മനസ്സ് മനസ്സിലാക്കിയിട്ട് കുറച്ചൊക്കെ തത്വികപരമായ കാര്യങ്ങളൊക്കെ അമ്മമാരൊക്കെ മക്കളൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ നൂറ് ക്വസ്റ്റ്യൻസ് വരും അങ്ങനെ നൂറ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് അത് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഗുരുക്കന്മാരോട് ചോദിച്ചിട്ട് ആ ഗുരുക്കന്മാരോട് കാര്യങ്ങളോട് ചോ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഉത്തരങ്ങൾ നമുക്ക് പറയാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ രാമായണത്തിൽ ഇങ്ങനെ നൽകുന്ന കുറേ സന്ദേശങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ച് കൊടുത്തതിന് ശേഷം വേണം ഈ വരുന്ന തലമുറയെ നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നത് അത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് അച്ഛനമ്മമാരായിട്ടുള്ള നമ്മളുടെ ഒക്കെ ഉത്തരവാദിത്വമാണ് വരുന്ന തലമുറേനെ കുട്ടികളൊക്കെ ഈ രാമായണത്തിലെ രാമായണത്തിലെ ആ തത്വങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയണം അതാണുള്ളത് അപ്പം രാമായണത്തിൽ കഴിഞ്ഞിട്ട് നമ്മൾ പോയത് അയോധ്യകാന്ഡത്തിലേക്കാണ് പിന്നെ അവിടെ നിന്ന് പോണത് അതിലെന്താ കാണിക്കുന്നത് അയോധ്യകാന്ഡത്തിൽ ആ ഗൃഹസ്ഥാശ്രമത്തിലെ നമ്മളൊക്കെ നേരിടുന്ന വിവിധ അനുഭവങ്ങളാണ് അയോധ്യകണ്ഡത്തിൽ വിവരിക്കുന്നത് നമ്മളൊക്കെ നേരിടുക അത് തന്നെയാണ് രാമനും നേരിട്ടുള്ളൂ രാമൻ മര്യാദാ പുരുഷോത്തമനാണ് ആ മാനുഷിക വേഷം കെട്ടിയിട്ടുള്ള ഭഗവാനാണ് രാമൻ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർമ്മം കൊണ്ടാണ് നമ്മളൊക്കെ ഓരോ കർമ്മ എല്ലാറ്റും നമ്മൾ കർമ്മം ചെയ്യണം ആ കർഭം കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിൽ നേരിട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അത് നാളെ ചർച്ച ചെയ്യാം കുറേശായിട്ട് നമുക്ക് പോയാൽ മതി അപ്പോൾ അയോധ്യകാണ്ഡത്തിനെ പറ്റിയിട്ട് നമുക്ക് നാളെ പറയാം അവിടെ നിന്ന് അയോധ്യകാണ്ഡം കഴിഞ്ഞാൽ പിന്നെ ആരണ്യകാണ്ടുണ്ട് അപ്പോൾ നമുക്ക് നാളെ ആരണ്യകാണ്ടും അയോധ്യ കാണ്ടും നമുക്ക് തീർക്കാവുന്ന രീതിയിൽ ഈ രണ്ട് കാാണ്ഡങ്ങളായിട്ട് നമുക്ക് നാളെ തീർക്കാം ഇന്നെന്തായാലും നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം ഹരി നാരായണ ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരീ കൃഷ്ണ ഹരീ കൃഷ്ണ 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 ഹരി ഹരി